ഗുജറാത്തിൽ നിന്ന് തന്നെ ആയിരിക്കുമോ അടുത്ത പ്രധാനമന്ത്രി, അതായത് നരേന്ദ്രമോദി തന്നെ ആയിരിക്കുമോ ജനാധിപത്യ രാജ്യത്തെ യഥാർത്ഥ ശക്തിയെന്നും സ്വന്തം നാട്ടിൽ വോട്ട് ചെയ്യാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ ഉയർന്ന ചോദ്യം ഇതൊക്കെ തന്നെയാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് മോദി സംസാരിക്കുമ്പോൾ അതിൽ പലതും മറഞ്ഞിരിപ്പുണ്ട്. ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിന് പകരം തുറന്ന ജീപ്പിലാണ് മോദി എത്തിയത്. ജനങ്ങൾക്ക് നേരെ കൈവീശിയും കൂപ്പിയും പോളിംഗ് ബൂത്തിലേക്ക് നടന്ന മോദിക്കൊപ്പം വൻ സുരക്ഷാ സന്നാഹം ഉണ്ടായെങ്കിലും അതിലൊരു ലാളിത്യം ഉണ്ടായിരുന്നുവെന്ന് അണികൾ പറയുന്നു. അനുയായികളുടെ ആ കരഘോഷങ്ങൾക്കിടയിലാണ് മോദി സംസാരിച്ചത്. അമിത്ഷായും കുടുംബവും മോദിയെ അനുഗമിച്ചിരുന്നു. ഷായുടെ പേരക്കുട്ടിയുടെ കൈപിടിച്ച് മോദി ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തപ്പോൾ അത് ആവേശക്കടലായി മാറി. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മഷി പുരണ്ട വിരളുയർത്തിക്കാണിച്ച് മോദി ജനങ്ങളോട് പറഞ്ഞത് പലതുമാണ്. രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രി ആരെന്നതിന്റെ സൂചനകൾ തന്നെയായിരുന്നു അത്. ഏതായാലും അമ്മയുടെ അനുഗ്രഹം വാങ്ങി നരേന്ദ്രമോദി ഇത്തവണയും കളത്തിലിറങ്ങിയത് വെറുതെ ആകില്ല എന്ന് തന്നെയാണ് BJP നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. അടുത്ത പ്രധാനമന്ത്രിയും ഗുജറാത്തിൽ നിന്ന് തന്നെയായിരിക്കും. അതായത് 2014 ആരെയാണോ BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചത് ആ പേര് തന്നെയായിരിക്കും ഇത്തവണയും പ്രധാനമന്ത്രിയായി ഉയർന്നു വരിക എന്ന് തന്നെയാണ് BJP അടിവരയിട്ട് പറയുന്നത്. പ്രത്യേകിച്ചും വലിയൊരു കുതിച്ചുകയറ്റമാണ് ഒരു നേതാവെന്ന നിലയിൽ ഒരു പ്രധാനമന്ത്രി പദത്തിൽ എത്തിയപ്പോൾ നരേന്ദ്രമോദി നടത്തിയത്. മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു പതിറ്റാണ്ട് കാലം കോൺഗ്രസിന്റെ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നപ്പോൾ അതിനെ ചെറുക്കാൻ ആര് എന്ന ചോദ്യത്തിന് അവിടെ നരേന്ദ്രമോദി എന്നൊരു പുതിയ ഉദയമാണ് രാഷ്ട്രീയ ഇന്ത്യ കണ്ടത്. ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾക്കും വികസനങ്ങൾക്കും അപ്പുറം കേന്ദ്രമന്ത്രിസഭയിലേക്ക് അതിന്റെ അമരക്കാരനായി വന്നുകൊണ്ട് പ്രധാനമന്ത്രിയായി മാറുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വിമത ശബ്ദങ്ങളെയെല്ലാം ആ വായുകളെയെല്ലാം അടപ്പിച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി എന്നൊരു നേതാവ് ഉണ്ടായത്. വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ യാത്രകളെ അടക്കം കളിയാക്കിക്കൊണ്ട് പലരും വന്നപ്പോഴെല്ലാം നയതന്ത്രപരമായി മോദി ഉണ്ടാക്കിയ വലിയ മുന്നേറ്റം, സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മോദി വഹിച്ച വലിയ പങ്ക്, അതൊക്കെ വിമർശകരുടെ പോലും പലപ്പോഴും പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു. വിമർശകർ പോലും അദ്ദേഹത്തെ പല കാര്യങ്ങളിലും അഭിനന്ദിച്ചിരുന്നു. ഏതായാലും പ്രാദേശിക വിഷയങ്ങൾ മുതൽ വലിയ വികസന വിഷയങ്ങളിലൂടെ കടന്ന് രാജ്യസുരക്ഷ പ്രതിരോധ രംഗത്തെ കുതിച്ചുകയറ്റം വരെ ചർച്ചയായ ഈ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തന്നെയായിരിക്കും ഇത്തവണയും അമരത്തെത്തുക എന്ന് BJP പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിക്ക് പകരം ഒരു എതിർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്ന രാഹുൽ ഗാന്ധിയുടെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പ്രതിപക്ഷ ഐക്യനിര ഇനിയും ശക്തിപ്പെടാനുണ്ട്. മോദിയുടെ അനുയായികളുടെയും ഒപ്പം കിടപിടിക്കാൻ രാഹുലിനും പ്രിയങ്കയ്ക്കും ഇപ്പോഴും ആയോ എന്ന ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.